വർഷങ്ങളായി പ്രേക്ഷകരെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന താൻ കുറച്ചുകാലമായി കരയുകയാണെന്ന് നടൻ ദിലീപ് പവി കെയർടേക്കർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെയാണ് ദിലീപ് വൈകാരികമായി പ്രതികരിച്ചത് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ആദ്യമായി വിതരണത്തിന് എത്തിക്കുന്ന ചിത്രമാണ് പവി കെയർടേക്കർ ഈ സിനിമ വിജയിക്കേണ്ടത് തന്റെയും ഫിയോക്കിൻ്റെയും ആവശ്യമാണ് മലയാള സിനിമയിൽ തനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ സിനിമ വിജയിച്ചേ മതിയാകൂ എന്നാണ് ദിലീപ് പറയുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ദിലീപിന്റെ കരിയറിൽ അധികം ഹിറ്റുകൾ ഉണ്ടായിട്ടില്ല പല സിനിമകളും പരാജയങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ടു കൺട്രീസ് ആണ് ദിലീപിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ അവസാന ചിത്രം രാംലീല കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്നീ സിനിമകൾ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ എത്തിച്ചിരുന്നു എന്നാൽ പിന്നീട് മിക്ക ദിലീപ് ചിത്രങ്ങളും ഫ്ലോപ്പുകളായിരുന്നു തിയേറ്ററിലും ഒ ടി ടിയിലുമായി റിലീസ് ചെയ്ത എട്ടോളം സിനിമകൾ പരാജയമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പവി കെയർടേക്കർ കാണണമെന്ന അഭ്യർത്ഥനയുമായി ദിലീപ് എത്തിയിരിക്കുന്നത് ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഇത് എനിക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ദിവസവും കുറെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ വളരെ ആവശ്യമാണ് കാരണം എല്ലാവരും പറയുന്നത് ദിലീപ് എൻ്റർടൈൻമെന്റ് എന്നാണ് ഒരു നടൻ എന്ന നിലയിൽ അതിന് ശ്രമിക്കും വിനീത് പറഞ്ഞ കഥ രാജേഷ് രാഘവൻ നന്നായി എഴുതിയ കഥ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എൻ്റെ പ്രേക്ഷകരിലേക്ക് കൂടിയാണ് എത്തുന്നത് സ്ട്രെസ് ഒഴിവാക്കാനും ചിരിക്കാനും വേണ്ടിയാണ് എൻ്റെ സിനിമ കാണാൻ എത്തുന്നത് എന്ന് പല വിഭാഗത്തിലുള്ള പ്രേക്ഷകരും പറയാറുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണ് ഇത് എല്ലാവരും സിനിമ വന്ന് കാണണം ഇത് എൻ്റെയും ഫിയോക്കിൻ്റെയും ആവശ്യമാണ് മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ